മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ഇന്ന് നമ്മോട് ധ്യാന ചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ വിജയദാസ് ചിട്ടിക്കോണം. പ്രാർത്ഥനയോടെ ശ്രവിച്ചു. ദൈവനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഉദ്ധരിക്കുന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ പ്രഭാതത്തിൽ ഈ ധ്യാന ചിന്ത ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ബൈബിളിൽ വിവിധ നിലകളിൽ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിനെ ഈ തിരുവചന ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകമായൊരു കാര്യമാണ് ആത്മീയ പാറയായ ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ലോകത്തിൻ്റെ മധ്യേ അനേകം ആയിരങ്ങൾക്ക് തിന്മാനും കുടിക്കുവാനും തൃപ്തരായി ജീവിക്കുവാനും മതിയായ ആത്മീയ പാറയായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഒരു യാദൃച്ഛിക സംഭവമല്ല. യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് കാൽവറിയിലെ ക്രൂശിൽ തകർക്കപ്പെട്ടതിലൂടെയാണ് മനുഷ്യൻ്റെ ആത്മീയ ദാഹം അകലുകയും ആത്മീയ വിശപ്പ് അടങ്ങുകയും ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഏതൊരു ദൈവപൈതലിനും കർത്താവായ യേശു ക്രിസ്തു ഒരു സങ്കേതമായ ദുർഗമായ ഒരു വൻപാറയായിരിക്കുന്നത് പോലെ തൃപ്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ശക്തനാക്കി തീർക്കുന്ന കർത്താവും കൂടെയാണ്. അനേകം ആയിരങ്ങൾ ഈ കർത്താവിൽ നിന്നും അനുഭവിക്കുന്ന നന്മയും തൃപ്തിയുള്ള ജീവിതവും ഇന്നും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ ആഹാരം, ആത്മീയ പാനീയം ഇന്നും കുടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത അനേകരെ ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ കാഴ്ചപ്പാടിൽ പാറ കേവലം ഒരു പാറ മാത്രമാണ്, അതിൽ നിന്ന് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടാകുവാനായിട്ടില്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ മറ്റനേകം മനുഷ്യരോട് തുലനം ചെയ്ത് ചിന്തിക്കുന്ന ആർക്കും യേശു ക്രിസ്തു നൽകുന്ന ഈ ആത്മീയ അനുഗ്രഹത്തെ കാണുവാനോ അത് സ്വീകരിക്കുവാനോ അനുഭവിക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് എത്രയോ സത്യമാണ്. സ്വർഗത്തിലെ ഗോതമ്പ് മണിയായ കർത്താവായ യേശു ക്രിസ്തു, ജീവൻ്റെ അപ്പമായ കർത്താവായ യേശു ക്രിസ്തു, ജീവജലത്തിൻ്റെ നദിയായ കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തു ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവിധമായ തൃപ്തിയും അനുഗ്രഹവും സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർത്താവിലൂടെ നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ സാധിച്ച ദൈവമക്കൾ ഇതിൻ്റെ കേൾവിക്കാരായിട്ട് അനേകരുണ്ട്. എന്നാൽ ഇതുവരെയും ഈ ആത്മീയ പാറയെ
അംഗീകരിക്കുവാനും അനുസരിക്കുവാനും കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ ആത്മീക പാറയെ ശരണം പ്രാപിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇടയായി തീരുമാറാകട്ടെ. മാത്രമല്ല, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിൽ അനുഗമിച്ച പാറയായിട്ടാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ലോകമനുഷ്യൻ ലോകത്ത് ലഭിക്കാവുന്ന നന്മകളുടെയും അതുപോലെ മറ്റനേകം സാധ്യതകളുടെയും പിന്നാലെ സഞ്ചരിക്കുകയും ബദ്ധപ്പെട്ടോടുകയും ചെയ്യുമ്പോൾ വലിയവനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ പിന്നാലെ കടന്നു വരുന്ന വലിയ നന്മകളുണ്ട്, സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഓടി തളരുവാൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് അവരെ അനുഗമിച്ച ആത്മീയ പാറയെ ആ വിധത്തിൽ ഗ്രഹിക്കുവാനായിട്ട് കഴിയാതെ പോയതുപോലെ നമുക്കും ഗ്രഹിക്കാതെ പോകുവാൻ ഇടയാകരുത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും എല്ലാ കഷ്ടങ്ങളിലും നമ്മോട് കൂടെ ഉള്ള കർത്താവായ യേശു ക്രിസ്തു, ആ ആത്മീയ പാറ, നമ്മെ ഏറ്റവും തൃപ്തിയുള്ള അനുഭവത്തിൽ വഴി നടത്തുവാൻ മതിയായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആ പാറയിൽ നമ്മുടെ ആശ്രയം കണ്ടെത്തിയത് ഒരിക്കലും നിഷ്ഫലമല്ല എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അന്തിം വരെയും ആ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.